അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അഞ്ചാം ക്ലാസ്സിലെ സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷാ ക്ലാസ്സിലെ സ്നേഹനിധികളായ മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? റാഹത്ത് തന്നല്ലേ? രണ്ട് പരീക്ഷ കഴിഞ്ഞു അല്ലേ? പാദവാർഷിക പരീക്ഷയുടെ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? തജ്വീദും അഖീദയൊക്കെ നന്നായി എഴുതിയോ? ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പരീക്ഷ ഏതാണ്? നമ്മളുടെ അഖ്ലാഖാണ് അല്ലേ? അഖ്ലാഖിൽ എത്ര പാടാണ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്? 3 പാടാണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അഖ്ലാഖിലെ 3 പാഠങ്ങളുടെ തദ്രീബാത്ത്, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യ ഉത്തരങ്ങളുണ്ടല്ലോ, തദ്രീബാത്തിലെ ചോദ്യവും ഉത്തരവും അതൊക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് വായിച്ചു തരാം. അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഉത്തരം നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അടയാളപ്പെടുത്തുക. ഓക്കെ, പൂരിപ്പിക്കാനുള്ളത് വിട്ടത് പൂരിപ്പിക്കാനുള്ളതൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 3 പാഠത്തിൽ തദ്രീബാത്തൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മോഡൽ ക്വസ്റ്റിൻ പേപ്പർ വായിച്ചു തരും. അതിൽ ചോദ്യം വായിച്ചു തരും. പിന്നെ ഉത്തരത്തിന് നിങ്ങൾ ഇടങ്ങേറാവേണ്ട ഉത്തരം പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉഷാറായിട്ട് പഠിക്കണം. ഇനി അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. ഏത് പരീക്ഷയ്ക്ക്? നിങ്ങളുടെ അഞ്ചാം ക്ലാസ്സുകാരുടെ അഖ്ലാഖ് പരീക്ഷയ്ക്ക്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇനി 2 വിഷയം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആ 2 വിഷയം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ നമ്മളെ MS വോയിസ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യണം? ബെല്ലൈക്കൺ അമർത്തി വെക്കണം. അപ്പോൾ ഉസ്താവ് ഒരു പക്ഷേ പരീക്ഷയുടെ തലേ ദിവസം രാത്രിയൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ മൊബൈലിൽ ഇങ്ങനെ വന്ന് മെസ്സേജായിട്ട് വന്ന് എടുക്കും. അഞ്ചാം ക്ലാസ്സിലെ ലിസാന്, അഞ്ചാം ക്ലാസ്സിലെ താരീഖ്, അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്, നമുക്കപ്പോൾ പാഠത്തിലേക്ക് കിടക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, കിട്ടിയ ഉടനെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാഠം എടുക്കുക മക്കളെ. ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് ഒന്ന് നോക്കുക. എന്താ ഒന്നാമത്തെ പാഠം? നല്ല സ്വഭാവങ്ങൾ. നമ്മളൊക്കെ നല്ല സ്വഭാവമുള്ളവരാണോ? സൽസ്വഭാവികളാണോ? ആവും അല്ലേ? ആവണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക തദ്രീബാത്തിൽ. ഉസ്താദ് വായിക്കുമ്പോൾ കണ്ണടച്ച് ഏറ്റു പറയാം. അപ്പം എന്നാൽ കണ്ണടച്ചോളി മക്കളെ. നിങ്ങൾ കണ്ണടച്ചോ? ഞാൻ സൽസ്വഭാവിയാകും. ആണോ? നിങ്ങൾ സൽസ്വഭാവി. കണ്ണൂർക്കരുത്. ഞാൻ സൽസ്വഭാവിയാകും. നിങ്ങൾ സൽസ്വഭാവിയാണോ? ആകണം. എന്നും അങ്ങനെ തന്നെയാകണം. നല്ലവരുമായി മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ. കൂട്ടുകാർ നല്ലവരാവണം. ചീത്ത പറയുന്ന, അനാവശ്യം വിളിക്കുന്നവർ, തെറി പറയുന്നവരോടൊന്നും, കളവ് പറയുന്നവർ, ചതിയന്മാരോടൊന്നും കൂട്ടുകൂടരുത്. നല്ലവരുമായി, കണ്ണോർക്കണ്ട, നല്ലവരുമായി മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ. ഓക്കെ, ശരി. സൽസ്വഭാവത്തിൽപ്പെട്ട പുതിയ കാര്യങ്ങൾ ശീലിക്കും. നല്ല നല്ല സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ശീലിക്കും. അപ്പം നമുക്ക് ഇനി കണ്ണോർന്നോളിയും എന്തെങ്കിലും വല്ലതുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഉത്തരം കണ്ടെത്താം. സൽസ്വഭാവം എന്നാൽ എന്ത്? എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞത്? ഫസ്റ്റ് പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അല്ലേ? പാഠം 1 രണ്ടാമത്തെ പാരഗ്രാഫ്. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ്. അത് എഴുതാൻ പഠിക്കാനുണ്ട. മാനസികാവസ്ഥക്കാണ് സൽ സ്വഭാവം. സ്വഭാവം എന്ന് എഴുതുമ്പോൾ ബഹാ അല്ലേ? ഒരു ബായും ഒരു ഹാ ഉണ്ട്. സൽ സ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. അത് ഏത്? സൽ സ്വഭാവം. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൾക്കാരെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല സ്നേഹമാണ്, പറഞ്ഞതനുസരിക്കും, ഉമ്മാനെയും വാപ്പാനെയും ഉസ്താവുമാരൊക്കെ പറഞ്ഞതനുസരിക്കും, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ആരെ പറയാം? കുതിര കളിച്ച് കിടക്കുന്നവരെ, പറഞ്ഞനുസരിക്കാത്തവരെ, അനാവശ്യം പറയുന്നവരൊക്കെ അങ്ങനെ പറയുമോ? ഏയ്, നല്ല സ്വഭാവമുള്ള നല്ല കുട്ടികളെ അങ്ങനെ പറയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളൊക്കെ നല്ല കുട്ടികളാവണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെ? മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ. പാഠം 1 മൂന്നാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ വരി നോക്കൂ. നബി തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖീ, എൻ്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയതുപോലെ, ഫഅഹ്സിൻ ഖുലുഖീ, എൻ്റെ സ്വഭാവവും നീ നന്നാക്കണമേ. അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എന്താ? അല്ലാഹുവേ, എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കണമേ. അപ്പോൾ പ്രാർത്ഥിച്ചോളൂട്ടാ. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖീ ഫഅഹ്സിൻ ഖുലുഖീ. ഇനി പ്രവർത്തിക്കുകയും വേണം. എന്തിന്? സൽസ്വഭാവികളായി തീരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, നബിയുടെ ഉപദേശങ്ങൾ എന്തായിരുന്നു? എന്തെങ്കിലും ഉപദേശങ്ങൾ നിങ്ങൾക്ക് വല്ല ഓർമ്മ ഉണ്ടോ? നബിതങ്ങൾ പറഞ്ഞത്, നബിതങ്ങൾ പറഞ്ഞത് നമ്മുടെ നാലാമത്തെ പേജ് എടുക്കുക കുട്ടികളെ. നാലാമത്തെ പേജ് എടുത്തിട്ട് അതിൽ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കുക. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിന് തഖ്വ ചെയ്യുക, ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക, എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. ഇത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങളിൽ പെട്ടതാണ്. വ്യക്തമാക്കുക എന്നുള്ള മൂന്നാമത്തെ സെക്ഷനിൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ നബി തങ്ങളുടെ ഉപദേശങ്ങളിൽ പെട്ടതാണ്. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുക. എന്താ അള്ളാഹ്ക്ക് തഖ്വ ചെയ്യുക? തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അതന്നെ തഖ്വ. തെറ്റ് ചെയ്താൽ അള്ളാഹു കാണും, അള്ളാഹു സൃഷ്ടിക്കും, അള്ളാഹുവിൻ്റെ നരകത്തിലൂടെന്നുള്ള പേടി നിൽക്കരിക്കുക, നോമ്പൊക്കെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ തഖ്വ എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തത് എന്താ? രണ്ടാമത്തത് 3:2 സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ. സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ, നമ്മളൊക്കെ സൽസ്വഭാവികളാകാനുള്ള മാർഗം എന്താ? അതിനുള്ള മാർഗം 1 സൽസ്വഭാവികളുമായി സഹവസിക്കുക. എന്ത് വേണം? സൽസ്വഭാവികളുമായി സഹവസിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? സൽസ്വഭാവം കിട്ടും. ഓക്കെ, സൽസ്വഭാവം സിദ്ധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ചോദ്യം അല്ലേ? അതിന് മക്കളെ നിങ്ങളെ മൂന്നാമത്തെ പേജ് എടുക്കുക. എന്നിട്ട് അതിൽ അവസാനത്തെ ലാസ്റ്റ് പാരഗ്രാഫ്, അതായത് ഫസ്റ്റ് പേജിൽ ലാസ്റ്റ് പാരഗ്രാഫ്, അതിനാൽ നീയും സൽസ്വഭാവിയാവണം, അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്തിനാ? സൽസ്വഭാവിയായി തീരാൻ വേണ്ടി. അത് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം. അപ്പം സൽസ്വഭാവം സിദ്ധിക്കാൻ എന്ത് വേണം? ഇതിൽ രണ്ടാമത്തെ വരി, ഏത്? ലാസ്റ്റ് പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കും. കൂട്ടത്തിൽ എന്ത് വേണം? പ്രാർത്ഥനയും വേണം കേട്ടോ. ഓക്കെ, ഇനി എഴുതാം, വിലയിരുത്താം. സൽസ്വഭാവത്തിൽപ്പെട്ട 11 കാര്യങ്ങൾ എഴുതുക, ശേഷം അതിൽ എത്രയെണ്ണം നിങ്ങളിൽ ഉണ്ടെന്ന് വിലയിരുത്തുക. എണ്ണിവയ്ക്ക് ഒന്നും ഉണ്ടാവില്ല നമ്മളെ എഴുത്ത് അല്ലേ? അല്ലാതെ നമ്മളൊക്കെ സൽസ്വഭാവികളാക്കട്ടെ. അപ്പോൾ ഈ പാഠത്തിൽ കുറേ സൽസ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? 4-ാമത്തെ പേജ് എടുക്കുക. സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിൻ്റെ ഓർമ്മയിലിരിക്കട്ടെ. 1, നന്മ അധികരിപ്പിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക. വെറുതെ കളബള കളബള കളകളകള എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. സംസാരം കുറക്കുക, ദിക്ർ സലാത്തൊക്കെ ചെല്ലുക, നന്ദി ഉള്ളവനാകുക. ഉമ്മാക്ക്, വാപ്പാക്ക്, അല്ലേ, വീട്ടിലുള്ള ഏട്ടത്തിക്ക്, അഞ്ചെത്തിക്ക്, അവരോടൊക്കെ നന്ദിയും കടപ്പാടും സ്നേഹമൊക്കെ ഉണ്ടാവണം. സത്യസന്ധത ഉണ്ടാവണം, നോണ പറയരുത്. പാപങ്ങൾ വെടിയ തെറ്റൊന്നും ഇങ്ങനെ ചെയ്യരുത്. പ്രയാസങ്ങൾ സഹിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കല്ലേ കുടിയിൽ, മനസ്സിലായ? മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് വേണ്ട ഹെൽപ്പ് ചെയ്യുക. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. കുത്താനും തോണ്ടാനും മാന്താനും നിൽക്കരുത്. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. 11 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതൊക്കെ നിങ്ങളെടുത്തുള്ളത്? ഈ പറഞ്ഞതൊക്കെ നമ്മളെടുത്ത് ഇല്ലാത്തതാണ് അല്ലേ? അള്ളാഹു നമ്മളൊക്കെ നല്ല മക്കളാക്കട്ടെ. പൂർത്തിയാക്കാം. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അതാണ് അവിടെ പൂരിപ്പിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 6-ാമത്തെ സെക്ഷൻ, ചർച്ച ചെയ്യാം. നിങ്ങളിൽ നല്ല സ്വഭാവങ്ങളും മാറ്റേണ്ട സ്വഭാവങ്ങളും അടുത്ത കൂട്ടുകാരനോട് ചർച്ച ചെയ്യുക. അടുത്ത കൂട്ടുകാരൻ നല്ല കൂട്ടുകാരനോട് ചർച്ച ചെയ്യുന്നുണ്ടോ? പൊട്ട കൂട്ടുകാരനോട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ഉള്ള പൊട്ട സ്വഭാവം, നല്ല സ്വഭാവം മാറ്റിക്കളീൻ, എന്നിട്ട് പൊട്ട സ്വഭാവം എടുത്തോളീന്ന് പറയും. അപ്പം നമ്മളുടെ മാറ്റേണ്ട സ്വഭാവം ഏതാണ്? ഇൻ്റെടാ ഇൻ്റെക്ക് ഇന്നൊക്കെ ഇന്ന സ്വഭാവമൊക്കെ ഉണ്ടോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിലേതാണ് നല്ല സ്വഭാവം, ഇതിലേതാ പൊട്ട സ്വഭാവം എന്നൊക്കെ കൂട്ടുകാരായിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ അവർ പറയും ഇത് വേണ്ട, ഇത് ബെടക്ക് സ്വഭാവമാണ്, അതൊക്കെ മാറ്റാം, അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മൾ നന്നാവും. അപ്പോൾ പാഠം 1 വായിച്ചു കഴിഞ്ഞു. ഇനി പാഠം 2 നോക്കുക മക്കളെ. ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും വേണം, മനസ്സിലായില്ലേ? പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കും വേണം. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം കണ്ടെത്താം. ഇഖ്ലാസ് എന്നാൽ എന്ത്? എന്തിനാണ് മക്കളെ ഇഖ്ലാസ് എന്ന് പറയുക? നിങ്ങൾ നോക്കൂ, 3-ാമത്തെ പാരഗ്രാഫ് നോക്കൂ. അങ്ങനെ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. 6-ാമത്തെ പേജിൽ അടിയിന്ന് മേലേക്ക് 3-ാമത്തെ വരി നോക്കൂ. അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അള്ളാഹു സ്വീകരിക്കാത്ത അമല് ഏത്? ഇപ്പോൾ വായിച്ച ഉത്തരത്തിന് ശേഷമുള്ളത് അങ്ങനെയല്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. എങ്ങനെയല്ലാത്ത അങ്ങനെയല്ലാത്തതെന്ന് പരീക്ഷയ്ക്ക് എഴുതിയാൽ പറ്റൂല. എങ്ങനെ എഴുതണം? ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതാണ് ഉത്തരം കേട്ടോ. കണ്ടെത്താം ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ. ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? രണ്ട് ഉദാഹരണങ്ങൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ആറാമത്തെ പേജിൽ രണ്ടാമത്തെ വരി നോക്കുക. അടിയിൽനിന്ന് രണ്ടാമത്തെ വരി, ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസിക്കാനോ ആവരുത്, അങ്ങനെ ആയാൽ ഇഖ്ലാസിന് ഭംഗം വരും. ശരിയായല്ലോ. രണ്ടാമത്തെ നോക്കൂ, വീണ്ടും രണ്ടാമത്തെ ഇപ്പുറത്തെ പേജിൽ ഏഴാമത്തെ പേജിൽ മേലെന്ന് രണ്ടാമത്തെ വരി നോക്കിയാൽ കണ്ട, ഒരു അമൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്, അതും ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ്. അപ്പം നോമ്പെടുത്തു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും, നോമ്പെടുത്തു കഴിഞ്ഞാൽ എന്താവും? തടി കുറയും, നോമ്പെടുത്തു കഴിഞ്ഞാൽ വയറ് കുറയും. ആ എന്നാൽ നമുക്ക് നോമ്പെടുക്കാം. ഞാൻ വയറ് കുറയാൻ കുറേ മരുന്ന് കഴിച്ചൊന്നും ശരിയാവണില്ല, തടി കുറയാൻ കുറേ മരുന്ന് കഴിച്ചു നേരാവണില്ല, എന്നാൽ അപ്പം നോമ്പ് കൊണ്ട് എടുക്കുക. ഏതാണ്ട് റമദാൻ മാസം നോമ്പെടുക്കൽ നിർബന്ധമാണല്ലോ, എന്നാൽ നോമ്പ് കൊണ്ട് എടുക്കുക. അപ്പോൾ ആ നോമ്പ് കൊണ്ട് എന്തുദ്ദേശിച്ചു? തടി കുറയൽ ഉദ്ദേശിച്ചു. അപ്പം എന്തായി? ഇഖ്ലാസിന് ഭംഗം വന്നു. അപ്പോൾ ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റിൻ പൂരിപ്പിക്കാം മക്കളെ. വമാ ഉമിറൂ ഡാഷ് ഡാഷ് അദ്ദീൻ. ഈ രണ്ടാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് വരി നോക്കൂ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായി ദീനിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തേത് അൻതഅബ്ദുല്ലാഹ കഅന്നക. കണ്ടോ, അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നോക്കൂ നിങ്ങൾ ഫസ്റ്റ് പേജിൽ, അതായത് അദ്ദർസു സാനി രണ്ടാമത്തെ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ. ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ നമസ്കരിക്കുമ്പോൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ, നമ്മോട് പറയാണേ, നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നാം കാണുന്നത് പോലെ എന്ത് ചെയ്യണം? നാം ഇബാദത്ത് ചെയ്യണം. നാം അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇബാദത്തുകളിലൊക്കെ എന്ത് വരും? ഇഖ്ലാസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ തദ്രീബാത്തിലെ നാലാമത്തെ സെക്ഷൻ. താഴെയുള്ള പദങ്ങൾ വായിച്ച ശേഷം കാണാതെ എഴുതാൻ ശ്രമിക്കൂ. ഇച്ചിരി അടങ്ങാറുള്ളത് തന്നെയാണ്. നിഷ്കളങ്കത, നിരീക്ഷണം, പ്രശസ്തി, പിന്നെന്താണ്? അപ്രത്യക്ഷം. അല്ലാഹ് അപ്രത്യക്ഷം, പല്ലൊന്നും തെറിച്ചു പോകരുത്, പറഞ്ഞു പഠിക്കുക, എഴുതി പഠിക്കുക കേട്ടോ. അഞ്ചാമത്തെ ഭാഗം തദ്രീബാത്തിൽ അഞ്ചാമത്തെ സെക്ഷൻ. താഴെ കൊടുത്ത ആശയങ്ങൾക്ക് യോജിച്ച ഖുർആൻ വചനം, ഹദീസ് വചനം എന്നിവ പാഠത്തിൽ നിന്ന് കണ്ടെത്തുക. നീ അള്ളാഹുവിനെ കാണും പോലെ അവന് ഇബാദത്ത് ചെയ്യുക. അവനെ നീ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു. നിഷ്കളങ്കരായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് പാഠത്തിൻ്റെ അവസാനമുള്ള വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതാണ്. മാഷാ അല്ലാഹ്. രണ്ട് പാഠം കഴിഞ്ഞു മക്കളെ. ഇനി മൂന്നാമത്തെ പാഠം നോക്കുക. ദർസു സാലിസു. ഹൃദയം ശുദ്ധമാവട്ടെ. എന്താണ് അതിൽ ഒന്നാമത്തെ? നമ്മളൊക്കെ ഹൃദയം എന്താവണം? നന്നാവണം. തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത ആശയങ്ങൾക്ക് യോജിച്ച വചനങ്ങൾ താഴെ കൊടുത്ത പാഠഭാഗത്തു നിന്നും കണ്ടെത്തുക. ഇവിടെയാണ് തഖ്വ. എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണ്, ആരാണ്, എന്താണ് പറഞ്ഞിരിക്കണേ? ആ ഭാഗം നോക്കാൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തിലേക്ക്, നബിയുടെ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ഇവിടെയാണ് തഖ്വ. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലാണ് തഖ്വ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് എവിടെയാണ്? എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? ഇവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞത്. പാഠത്തിൽ എന്ത് ചെയ്യണം? നോക്കണം മക്കളെ. നാലാമത്തെ പാരഗ്രാഫ് നോക്കൂ. അതിനാൽ കൽബിനെ രോഗങ്ങൾ കണ്ട. പാഠം 3-ലെ നാലാമത്തെ പാരഗ്രാഫ് നോക്കൂ. അതിനാൽ കൽബിനെ രോഗങ്ങൾ എന്ന് കണ്ടില്ലേ? അതിൻ്റെ അവിടെ രണ്ടാമത്തെ ഒരു ലാസ്റ്റ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചു പറഞ്ഞു അത്തഖ്വാ ഹുനാ. ഇവിടെയാണ് തഖ്വ എന്നതിൻ്റെ അറബിയിൽ എന്താ പറയുക? അത്തഖ്വാ ഹുനാ. ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി. അത്തഖ്വാ ഹുനാ എന്ന് പറഞ്ഞാൽ തഖ്വ ഇവിടെയാകുന്നു എന്ന് നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹൃദയത്തിലാണ് തഖ്വയൊക്കെ ഉണ്ടാകുക. വേഷഭൂഷാദികളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തദ്രീബാത്തിൽ. നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു എന്നു പറയുന്ന ആശയം ഉൾക്കൊള്ളുന്ന ഭാഗം എവിടെയാണ് എന്നാണ് ചോദ്യം അല്ലേ. അത് പാഠം 3 ലാസ്റ്റ് വരി നോക്കുക. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, തീർച്ചയായും ഹൃദയത്തെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഉത്തരം കണ്ടെത്താം. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഹൃദയ ശുദ്ധീകരണം എന്നാൽ എന്ത്? അതാണ് നമ്മളെ പാഠം തന്നെ അല്ലേ. ഉത്തരം 4-ാമത്തെ പാരഗ്രാഫ് നോക്കൂ കുട്ടികളെ. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. രണ്ടാമത്തെ ക്വസ്റ്റിൻ. ഉത്തരം കണ്ടെത്താമെന്നതിലെ 2-2 മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നത് ആരാണ്? മനസ്സാണ് അല്ലേ. 3 കൽബിനെ സംബന്ധിച്ചു നബി തങ്ങൾ എന്തു പറഞ്ഞു? കൽബ് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, കൽബ് മോശമായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും മോശമായി എന്ന് നബി തങ്ങൾ പറഞ്ഞു അല്ലേ. ഹൃദയത്തിൽ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു. അതാണ് അറിയുക, അതാണ് കൽബ് അല്ലേ. 3-ാമത്തെ പാരഗ്രാഫിലുണ്ട് ഉത്തരം. അത് അർത്ഥം എഴുതുക, പൂർത്തിയാക്കാം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ, അതിൻ്റെ അർത്ഥമാണ് മേലെ കെടുക്കുന്നത്. തദരീബാത്തിൽ 2-ാമത്തത് അതിൻ്റെ അർത്ഥമാണ്. നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയായില്ലേ. 4 തയ്യാറാക്കാം. മനസ്സിൻ്റെ രോഗങ്ങളും പരിഹാരമാർഗങ്ങളും ഉൾക്കൊള്ളിച്ചു പോസ്റ്റർ തയ്യാറാക്കി ഒട്ടിക്കാം. അപ്പം നമ്മളുടെ കൽബിൻ്റെ സ്വഭാവം എന്താണ്? ദുഷിച്ച സ്വഭാവം എന്തൊക്കെയുള്ളത്? അസൂയുണ്ടോ, കുശുമ്പുണ്ടോ, കുഞ്ചുണ്ടോ, കുഞ്ഞായുണ്ടോ, എന്തൊക്കെയാണ് നമ്മളിലുള്ളത്? കുരുത്തക്കേടുകൾ, നമ്മളെ കൽബിൻ്റെ സ്വഭാവങ്ങൾ, ദുഷിച്ച സ്വഭാവം എന്താണെന്നൊക്കെ നോക്കി നമുക്ക് എന്താക്കാം? ഒരു ചാർട്ട് തയ്യാറാക്കാം. പിന്നെ 5-ാമത്തെ എന്താ? കൽബിനെ ദുഷിപ്പിക്കുന്ന രോഗങ്ങൾ അത്യാഗ്രഹം ഒഴികെ കണ്ടെത്തി എഴുതാം. ആയിവാ. അതിൽ കുറേ സംഗതികളുണ്ട്. അസൂയുണ്ട്, പിന്നെന്തൊട്ടാണ് അകപ്പെരുമുണ്ട്, ദുഷിച്ച ചിന്തയുണ്ട് അല്ലേ, കോപമുണ്ട്, ലോകമാന്യുണ്ട്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കണ്ടെത്തണം. ഓക്കെ. അപ്പം മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, നമ്മുടെ എന്ത് കഴിഞ്ഞു? 3-ാമത്തെ പാഠം വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അഖ്ലാഖിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. 1-ാമത്തെ ക്വസ്റ്റ്യൻ. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വീകരിക്കുകയില്ല മറ്റുള്ളവരെ, ലോകമാന്യത്തിനു, അമലും പ്രശംസക്കോ മാത്രമായിരിക്കണം. ഇതൊരു സെൻറ്റൻസാണ്, ഒരു ചെറിയ പാരഗ്രാഫ്. അതിങ്ങനെ തന്നിട്ട് അതിലെ കുറച്ച് ഭാഗങ്ങളിങ്ങനെ മാറ്റിയിരിക്കുക. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു ഡാഷ് എന്താണ്? ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതവിടെ അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ബാക്കി തന്നെ. ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത്. അള്ളാഹുവിന് വേണ്ടി, കണ്ടോ, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയാവും. അങ്ങനെയാണ് പാട് വിട്ടുപോയ വാങ്ങളൊക്കെ. 2-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പൂർത്തിയാക്കാം. മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുക. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. മൂപ്പരെന്താ പറയുന്നത് അത് കേൾക്കുള്ളൂ അല്ലേ. കൂട്ടുകാരന്മാരെന്താ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുള്ളൂ. ഇമ്മയും വാപ്പയും പറയുന്നത് നിങ്ങൾ കേൾക്കുമല്ലോ. അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ നല്ല കുട്ടികളാവില്ല. 2-ാമത്തെ ക്വസ്റ്റ്യൻ. കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് ബാക്കി പറയും മക്കളെ, നമുക്ക് വിജയിക്കാൻ കഴിയും. 8-ാമത്തെ പേജിൽ അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് വരി. കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. കാരണം അല്ലാഹു തആല പറയുന്നു ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. കണ്ടില്ലേ. 3-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം പറഞ്ഞിട്ട് കണ്ടോ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഈ 7-ാമത്തെ പേജിൽ മേലെ കാണാം. ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അതുകൊണ്ട് മാത്രം ഇവിടെ എന്താ വിട്ടുപോയത്? ഒരു അമൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം എന്ത് ചെയ്ത് ഉദ്ദേശിക്കരുത്, അതും ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ്. അത്ര ഒന്ന് ഇവിടെ എഴുതാനുള്ള സ്ഥലമില്ല, മാത്രം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കരുത് എന്ന് മാത്രം എഴുതിയാൽ മതിയിട്ട്. അവിടെ 4 നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന്, അതെവിടെ പറഞ്ഞത്? നീ എവിടെയാണെങ്കിലും എന്താകണം? അള്ളാഹുവിന് തഖ്വ ചെയ്യുക. 4-ാമത്തെ പേജിൽ 3, 3, 6, 7-ാമത്തെ വരിയിൽ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് 5 ചീത്ത കാര്യം ചെയ്തു പോയാൽ, ഇപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തെ വരിയാണ്, ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ ഒരു സൽക്രമം ചെയ്യുക. ആ ചീത്തയെ മറികടക്കാൻ പറ്റുന്ന ചെയ്ത കാര്യം ചെറിയൊരു തെറ്റാണ്, അപ്പോൾ അതിനെക്കാട്ടും വലിയ വലിയ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ചീത്ത കാര്യം അല്ലാണ്ട് പുറത്തു തരും. മനസ്സിലായോ? അടുത്തത് എന്താണ്? 2 വീതം എഴുതാമെന്നാണ്. മനസ്സിൻ്റെ രോഗങ്ങൾ എന്താണ്? ലോകമാന്യം, ഖിബർ, അസൂയ, അതൊക്കെ എന്താണ്? മനസ്സിൻ്റെ രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്താണ്? ഉത്തരം കിട്ടിയ മക്കളെ? അതിൻ്റെ ഉത്തരം ഏതാണ്? 3-ാമത്തെ പാഠം നോക്കുക. 3-ാമത്തെ പാഠത്തിൽ 4-ാമത്തെ വരി എന്താ പറയുന്നത്? അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം, ഇതൊക്കെ എന്താണ്? കൽബിൻ്റെ രോഗങ്ങളാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി അതിനുള്ള മരുന്ന് പറയുന്നത് എവിടെ എന്നറിയോ? അവസാനത്തെ 5-ാമത്തെ വരി നോക്കൂ. ആ പേജിൽ അവസാനത്തെ 8-ാമത്തെ പേജിൽ അവസാനത്തെ 5-ാമത്തെ വരി നോക്കിയാ, ഇൽമു പഠിക്കുക, നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. അല്ലാണ്ട് എന്തല്ല, ടോണിക്ക് എഴുതി വാങ്ങി കുടിക്കലല്ല, ഗുളിക കുടിക്കലല്ല, ഈ സംഗതികളൊക്കെ ചെയ്യലാണ്. ശരിയായോ? അടുത്ത ക്വസ്റ്റ്യൻ സൽസ്വഭാവത്തിൽപ്പെട്ട 2 കാര്യങ്ങൾ എഴുതാനാണ്. സൽസ്വഭാവത്തിൽപ്പെട്ട 11 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 2 എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആശയം എഴുതാം. 4-ാമത്തെ സെക്ഷൻ ആശയം എഴുതാം. ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ നമ്മൾ എന്താണ്? നല്ല സ്വഭാവക്കാരാകണം. അടുത്തത് എന്താ വ്യക്തമാക്കാം? അടുത്തത് 5-ാമത്തെ സൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് എന്താണ്? അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ലേ. അടുത്തത് എന്താണ്? നമുക്ക് സൽ സ്വഭാവം ശീലിക്കാം. എന്തിലൂടെ നമുക്ക് സൽസ്വഭാവം ശീലിക്കാം? എന്തിലൂടെയാണ് നമുക്ക് സൽസ്വഭാവം ശീലിക്കാൻ കഴിയുക? നല്ല ആളുകളുമായി കൊണ്ട് നമ്മൾ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ എന്താകും? സൽസ്വഭാവം നമുക്ക് ശീലിക്കാൻ കഴിയും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? അൻ തഅബുദല്ലാഹ അല്ലേ. അൻ തഅബുദല്ലാഹ. ഇത് ഉത്തരം എവിടെയെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? 2-ാമത്തെ പാഠത്തിൽ അവസാനത്തെ 1, 2, 3, 4, 5, 6-ാമത്തെ വരി. ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ശരിയായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 6-ാമത്തെ സെക്ഷൻ ഉത്തരം എഴുതാം. ഇഖ്ലാസ് എന്നാൽ എന്ത്? അത് നമ്മൾ പറഞ്ഞു. അമൽ കൊണ്ട് അല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിനാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുക. എന്തിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധിയാക്കണം? അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോരാ, ഹൃദയത്തെ ശുദ്ധിയാക്കാന്ന് പറഞ്ഞാൽ പോരാ. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. സൽസ്വഭാവം എന്നാൽ എന്ത്? ഫസ്റ്റ് പാഠത്തിലെ പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, മാഷാ അല്ലാ. ഇപ്പോൾ 4-ാം ക്ലാസ്സിലെ നമ്മളുടെ ഈ വിഷയം കഴിഞ്ഞു അല്ലേ. അഖ്ലാഖ് എന്നുള്ള വിഷയം കഴിഞ്ഞു. അൽഹംദുലില്ലാ. നിങ്ങളിനി എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം. മോഡൽ ക്വസ്റ്റിൻ വായിച്ചു തന്നു, തദ്രീബാത്തൊക്കെ വായിച്ച് ചർച്ച ചെയ്ത് തന്നു. നല്ല മാർക്ക് വാങ്ങണം. കോപ്പി അടിക്കാതെ ഇജ്ജത്തോടുകൂടി അന്തസ്സായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇൽമും അഖലും അദബും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടവരാണ് അല്ലേ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സ്വർഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങൾ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. MS വോയിസ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ അമർത്തി വെക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് എത്തും. ഓക്കെ, ഇൻഷാ അള്ളാ വീണ്ടും കാണാം. ഉസിക്കും ഇദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.